അലൈക്കും വാഹമത്തുല്ല താല വാത്തു അപ്പോ നമ്മൾ ഇസ്നാദുൽ മാലിൻ നാക്കിസി ഇല ലമാരിസ എന്ന പാഠം പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ തമ്പ്രീനാത്തുകളിലേക്ക് നമുക്ക് പോവാം ഒന്നാമത്തെ തമ്പ്രീനിൽ ചെയ്യേണ്ടത് ബയ്യൻ ഫിൽ ജുമലിൽ ആ അപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരാം ബയ്യം ഫിൽ ജുമലിൽ ആത്തിയ താഴെ കൊടുത്തിരിക്കുന്ന ജുമലുകളിൽ നിന്നും വ്യക്തമാക്കുക എന്താണ് വ്യക്തമാക്കേണ്ടത് അൽ അൽസ െ വിവരിക്കുക എങ്ങനത്തെ നാക്കിസായ ഫ്യാലുകൾ കുലിബത്ത് ആ നാക്കിസായ ഫ്യാലുകളിൽ അലിഫിനെ മറിച്ചിട്ടുണ്ട് അലിഫ് ആക്കി മറിക്കപ്പെട്ട ജും ഫ്യാലുകളെ പറയുക മനസ്സിലാവുന്നുണ്ടല്ലോ ആ ജുംലകളിൽ നിന്നും അലിഫ് യാ യാ ആയി അല്ലെങ്കിൽ അല്ലെങ്കിൽ വാവൻ അലിഫ് വാവായിട്ടോ വാ ആയിട്ടോ ഫയലുകളെ ായ ഫയലുകളെ എടുത്ത് പറയുക പിന്നെ എന്തും വെറും അലിഫ് വാവാക്കിയതോ അല്ലെങ്കിൽ അലിഫ് യാ ആക്കി മറിച്ചതോ വെറും അങ്ങനെയുള്ള ഫയലുകൾ മാത്രമല്ല പിന്നെ എന്തും കൂടെ പറയണം വല്ല ആ ഫെയാലുകളിൽ എന്താണ് അർഫ് ഇല്ലത്തിന്റെ അർഫ് കളയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഫ്യാലുകളെയും കൂടെ പറയണം മാതിക്കിരി അസ്ബാബ് കാരണം വ്യക്തമാക്കലോട് കൂടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഫയലെടുത്ത് എടുത്ത് എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്താണെന്ന് കൂടെ വ്യക്തമാക്കി എഴുതണം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ എന്താകാം ഒരു കള്ളി വരയ്ക്കുക അപ്പൊ എന്നിട്ട് അതില് ഒരു കോളത്തില് ആ ഫ്യായൽ എഴുതുക ഏത് ഫെയലിനെയാണ് അലിഫ് അലിഫിനെ ഏത് ഫെയലിൻ്റെ അലിഫിനെയാണ് യാ ആക്കി മറിച്ചത് ഏത് ഫെയലിൻ്റെ അലിഫിനെയാണ് വാവാക്കി മറിച്ചത് ഏത് ഫെയാലിൻ്റെ ഏത് ഫെയലിൻ്റെ അവസാനത്തുള്ള ഇല്ലത്തിൻ്റെ അക്ഷരത്തെയാണ് കളഞ്ഞത് എന്നിട്ട് ഒരു കള്ളിയിൽ ആ ഫായാലുകളൊക്കെ എഴുതുക ഇങ്ങനെ കളയപ്പെട്ടതെന്നും മറിക്കപ്പെട്ടതും ആ എഴുതുക എന്നിട്ട് ഈ രണ്ടാമത്തെ കള്ളിയിൽ കള്ളിയിലെന്താണ് അതിൻ്റെ കാരണം എന്ത് കാരണം കൊണ്ടാണ് ഇന്നാലിന്ന കാരണം കൊണ്ടാണ് അവിടെ മറിക്കപ്പെട്ടത് ഇന്നാലിന്ന കാരണം കൊണ്ടാണ് അവിടെ കളയപ്പെട്ടത് എന്നൊക്കെ വിവരിച്ച് എഴുതുക ഇനി ഒന്നാമത്തത് ഫതഹൽ അറബ് അൽ അറബികൾ അറബികളെന്ത് ചെയ്തു സ്പെയിന് കീഴടക്കി അവരെന്തു ചെയ്തോ ഒരു അജ്ഞത ബാധിച്ച ജനങ്ങളെ എന്തു ചെയ്തു വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തി അഥവാ അവർക്ക് അറബികൾ വിദ്യാഭ്യാസം നൽകി സ്പെയിനിലെ ജനങ്ങൾക്ക് അറബ് അജ്ഞത അറിവില്ലാത്ത ജനങ്ങൾക്ക് അവർ വിദ്യാഭ്യാസം നൽകി അവർ നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചു മുസ്തഖീം അവരെ നയരായ പാർഗത്തിൽ മാർഗത്തിലേക്ക് അവരെ നയിക്കുകയും വഴികാട്ടുകയും ചെയ്തു ഇദാ ഇലൽ ആയതി ധനൗത മിനൽ നിഹായ അപ്പോൾ നീ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കുകയാണെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് നീ പരിശ്രമിക്കുകയാണെങ്കിൽ നീ ഒരു അതിൻ്റെ അതിൻ്റെ അത് കരസ്ഥമാക്കാൻ നീ അടുത്തിരിക്കുന്നു മനസ്സിലാ എന്തെങ്കിലും ലക്ഷ്യം നിനക്കുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നീ പ്രയർത്തി പ്രയത്നിക്കുകയാണെങ്കിൽ ധനൗത്വമിനഹായത്തി അതിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നീ എത്തിയിട്ടുണ്ട് അടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല സ്ത്രീകൾ ഏറ്റവും നല്ല സ്ത്രീകൾ മൻ ഒരുത്തനാകുന്നു നസീനൽ ഇസാഹത്ത അവർ പ്രയാസം വിഷമങ്ങൾ എന്താവുന്നു മറന്നിരിക്കുന്നു അങ്ങനെയുള്ള സ്ത്രീകളാവുന്നു ഏറ്റവും നല്ല സ്ത്രീകൾ പിന്നെ വ വഴീനൻ നസീഹത്ത അവരെന്തോ അവർക്ക് നൽകിയ ഉപദേശങ്ങൾ അവർ മനഃപ്പാഠമാക്കി വെക്കുകയും ചെയ്യുന്നു വാസ് വാസൈന ഇല സൗ ഇല സൗത്തിൽ ഫലീല ഏറ്റവും നല്ല നല്ല ശബ്ദങ്ങൾ അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളിലേക്ക് അവർ ശ്രദ്ധ ചെവി കൊടുക്കുകയും ചെയ്യുന്നു ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്ത്രീകളാവുന്നു ഏറ്റവും നല്ലത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ കളയപ്പെട്ടത് മാറിക്കപ്പെട്ട ഫെയലുകളെ അല്ലെങ്കിൽ മറ്റു ഫെയലുകളെയൊക്കെ വ്യക്തമാക്കി ചെയ്ത് കാണുക ഇനി രണ്ടാമത് തമ്പീന് എന്താണ് മാർഫുൽ താഴെ കൊടുത്തിരിക്കുന്ന മൂന്ന് ഫയലുകളെ നിങ്ങൾ കാണുന്നുണ്ടാവും ആ മൂന്ന് ഫയലുകളിൽ കൊടുത്ത ഫയലുകളിലും എന്തുണ്ട് വാവുൽ ജമാഅത്തും ഉണ്ട് ആ വാവുൽ ജമാത്തിൻ്റെ മുമ്പുള്ള ആ വാവുണ്ടല്ലോ വാവുൽ ജമാത്തിൻ്റെ വാവ് ആ വാവിന് മുമ്പുള്ള ഹർഫ് ഏതൊക്കെ അതിൻ്റെ ഏറാബ് എന്താണ് മനസ്സിലായോ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന മൂന്ന് ജുംലകളുണ്ട് ആ ജുംലകളിലും എന്തുമുണ്ട് വാവുൽ ജമാഅത്തുമുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ വാവുൽ ജമാഅത്തിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് എന്താണ് അത് വ്യക്തമാക്കി എഴുതണം മനസ്സിലായോ വാവുൽ ജമാത്തിൻ്റെ മുമ്പുള്ള ഹർഫിനുള്ള ഹർക്കത്ത് എന്താണ് മനസ്സിലായോ ആ വാവുൽ ജമാത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിനുള്ള ഹർക്കത്ത് എന്താണെന്ന് വ്യക്തമാക്കി എഴുതുക മനസ്സിലായോ എന്നിട്ട് വമാഅസാ ബുഷിൽ അങ്ങനെ ആ ഹർക്കത്ത് വരാനുള്ള കാരണം എന്താണെന്ന് കൂടെ എഴുതണം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നും ഒന്നുകൂടെ പറയുന്നു ആ വാവുൽ ജമാത്തിൻ്റെ മുമ്പ് വാവ് വാവുൽ ജമാത്തിൻ്റെ വാവ് ആ വാവുൽ ജമാത്തിൻ്റെ മുമ്പുള്ള വാവിൻ്റെ ഹർക്കത്ത് എന്താണ് മനസ്സിലായ ഫത്തു ആണോ കസറാണോ ലമ്മാണോ എന്ന് അർക്കത്ത് ചെയ്യുക മനസ്സിലായ അപ്പോൾ അർക്കത്തില്ലാതെ എഴുതാൻ നിൽക്കരുത് ഏർപ്പെടേണ്ട അപ്പൊ അർക്കത്തിടണം ആ എഴുതുന്നതിന് അർക്കത്തിടണം എന്നിട്ട് അതിന് എന്താണ് ആ അർക്കത്ത് വരാനുള്ള കാരണം എന്നും കൂടെ കൂട്ടിച്ചേർക്കണം ഒന്നാമത്തേതിൻ്റെ അർത്ഥമല്ല അറബിയോന അറബികൾ അവരെന്ത് ചെയ്യുന്നു ഇൽമ കൊണ്ടും പിന്നെ കണ്ടുപിടിത്തത്താളും കണ്ടുപിടുത്തം അല്ലെങ്കിൽ അറിവ് ഈ രണ്ട് കാരണങ്ങളാൽ അവർ ഉയർന്നിരിക്കുന്നു പിന്നെ ശ്രേഷ്ഠത അയച്ചു മാറ്റിയവരെ തൊട്ട് നീ എന്താകൂ വെടിഞ്ഞിരിക്കൂ അവരോട് നീ എന്താകരുത് അതെ ശ്രേഷ്ഠത അതായത് മഹത്വം മഹത്തത്തിൻ്റെ വസ്ത്രം അഴിച്ചു വെച്ചവരെ തൊട്ട് നീ വെടിഞ്ഞിരിക്കുക പിന്നെന്ത് പിന്നെ നല്ല നല്ല കാര്യങ്ങളെ സ്വഭാവമായ കാര്യങ്ങളെ നല്ല നല്ല കാര്യങ്ങളെ അവർ അന്ധത അവരുടെ കണ്ണുകൾ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ കണ്ണുകൾ കാണില്ല അങ്ങനെ അവരുടെ കണ് കണ്ണുകൾ അന്ധരായിരിക്കുന്നു അവർ അന്ധരായിരിക്കുന്നു നല്ല നല്ല കാര്യങ്ങൾ അവർ കാണുകയില്ല അങ്ങനെയുള്ളവരെ തൊട്ടും നീ വെടിഞ്ഞിരുന്നു മൂന്നാമത്തത് ഏറ്റവും നല്ല ജനങ്ങളിൽ ഏറ്റവും നല്ലവർ അവരെന്ത് ചെയ്യുന്നു സത്യത്തെ കാണുകയും കാണുകയും ചെയ്യുന്നു ഫത്തപ്യോഹു അവരെന്തു ചെയ്യുന്നു അങ്ങനെയുള്ളവരെ നീ പിന്തുടർന്നു മനസ്സിലായോ അപ്പോൾ ജ ജനങ്ങളിൽ ഏറ്റവും എന്ത് ഏറ്റവും നല്ലവരെന്താകുന്നു നല്ലത് കാണുന്നവരാകുന്നു അവരെ നീ പിന്തുടർന്നോ എന്നിട്ട് നീ എന്തു ചെയ്തോ പിന്മാറിക്കോ അവരെ ചെയ്യുന്നു പിന്മാറുന്നു അവർ പിന്മാറുന്നു അനിൽ ബാത്തിലെ തിന്മയായ കാര്യങ്ങളെ തൊട്ട് അവർ പിന്മാറുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ടും നീ പിന്മാറിക്കോ അഥവാ നല്ല നല്ല ആളുകൾ പിന്തുടരുന്ന ഹക്കായ കാര്യങ്ങളെ നീ പിന്തുടർന്നു നല്ല നല്ല ആളുകൾ പിന്മാറിയിരിക്കുന്ന ബാത്തിലായ കാര്യങ്ങൾ അങ്ങനെയുള്ള ബാത്തിലായ കാര്യങ്ങളെ തൊട്ടും നീ പിന്മാറിക്കോ നല്ല നല്ല ആളുകൾ തുടരുന്ന കാര്യങ്ങളെ നീ പിന്തുടർന്നോ മോശം നല്ല നല്ല ആളുകൾ ഒഴിവാക്കുന്ന കാര്യങ്ങളെ നീ ഒഴിവാക്കിക്കോ ജുമലി കുല്ല മിനൽ റഫിൽ ബാരിസ ബാരിസായ മനസ്സിലായല്ലോറുകൾ ആറെണ്ണമാണല്ലോ ആ ആറ് താഴെ കൊടുത്തിരിക്കുന്ന ആറ് ജും ആറ് ഫ്യാലുകളെയും എന്താവണം ചേർത്തി ജുംലത്തുൽ മുഫീദയിൽ ഉപയോഗിക്കുക മനസ്സിലായല്ലോ ആറ് അഞ്ച് റഫിൻ്റെ ബാരിസായ ലമീറുകളാണ് ഉള്ളത് ആ അഞ്ചെണ്ണത്തിലേക്കും താഴെ കൊടുത്തിരിക്കുന്ന ആറ് ഫ്യാലുകളെ മനസ്സിലാവുന്നുണ്ടല്ലോ ആറ് ഫ്യാലുകളെ ആ റഫിൻ്റെ പാരിസായ അഞ്ച് ലമീറുകളിലേക്കും ചേർത്തിക്കൊണ്ട് എഴുതണം അപ്പോൾ എത്ര ജുമ്ലുണ്ടാക്കേണ്ടി വരും ഒരു മുത്തി മുപ്പത് ജുംലകൾ ഉണ്ടാക്കണം മനസിലായല്ലോ മുപ്പത് ജുംല അപ്പോൾ ജറൈത്തു മനസ്സിലായല്ലോ ജറൈന അങ്ങനെ എല്ലാം കൂടി ഒരു മുപ്പതെണ്ണം ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ എന്താവണം തായ കൊടുത്തിരിക്കുന്ന ആറെണ്ണവും മായിരോ റഫുൽ ബാലിജയായ അഞ്ച് ലമീറുകളിലേക്കും ഈ ആറെണ്ണത്തിനെ ചേർത്ത് ജുംലൈത്തുൽ മുഫീദയിൽ ഉപയോഗിക്കാം മനസ്സിലായല്ലോ അപ്പോൾ അർത്ഥം ഞാൻ പറഞ്ഞുതരാം ജറ എന്ന് പറഞ്ഞാൽ ഒഴുകുക മനസ്സിലായോ അപ്പോൾ ജറ ഒഴുകുക അല്ലെങ്കിൽ കൂട്ടമായി ഒഴുകുക നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇപ്പോൾ മജിൽ സിന്നൂറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും കൂട്ടം കൂട്ടമായിട്ട് പോകില്ല അതിനൊക്കെ ജറ എന്ന് പറയും പിന്നെ ലഹയ കണ്ടുമുട്ടുക ഹല അഴിക്കുക പിന്നെ ഇസ്തറ വാങ്ങുക റക്കുക ബുദ്ധിശക്തിയുള്ളവനാവുക ഇന്തഹ അവസാനിക്കുക ഒന്നും കൂടെ പറയുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന ആറെണ്ണ ആറ് ഫയലുകളാണുള്ളത് ആറ് ഫ്യാലുകളെയും ലമായിറു റഫിൽ ബാരിസയുടെ അഞ്ച് ലമീറുകളിലേക്കും ഈ ആറെണ്ണത്തിനെ എല്ലാ എല്ലാ ആറെണ്ണത്തിനെയും എല്ലാ ലമായിറു റഫിൽ ബാരിസയിലേക്കും ചേർക്കണം അപ്പോൾ ആറ് ഇൻ ടു അഞ്ച് മുപ്പത് ജുംലകൾ ഉണ്ടാക്കേണ്ടി വരും മനസ്സിലായല്ലോ വെറും ആറെണ്ണം എഴുതിയിട്ട് എനിക്ക് അയച്ചേരണ്ട പരിഗണിക്കുകയില്ല ഇനി നാലാമത്തത് ഹവിലെ ലിബാറത്തൽ ആക്കിയത്ത ഇലൽ മുഫ്രദത്തി വൽ മുസന്ന താഴെ കൊടുത്തിരിക്കുന്ന ആ ഇബാറത്ത് ഉണ്ടല്ലോ ആ ഇബാറത്തിന് എന്താവണം മാറ്റിയെഴുതണം എന്തിലേക്കൊക്കെ അതിൻ്റെ രണ്ട് ഇനത്തോടു കൂടി അപ്പോൾ മുതക്കറ് മുഫ്രദ് മുഫ്രദ് അല്ല മുന്നസ് പിന്നെ ഇത് മുസന്ന മുഫ്രദ് മുസന്ന മുഹന്നസ് ജമ്മു മുതക്കർ ജമ്മു മുന്നസ് അങ്ങനെ ആറ് രീതിയിലേക്കും ആറ് ഹിതാബിലേക്കും എന്താവണം ഈ അമ്രീനെ മാറ്റിയെഴുതണം മനസ്സിലായല്ലോ ആ അമ്രീനെ മാത്രം മാറ്റിയെഴുതിയാൽ മതി മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഈ അർത്ഥം ഞാൻ പറഞ്ഞുതരാം ഇസ്വിൽ അഹാക്ക നീ നിൻ്റെ സഹോദരൻ എന്താകൂ ചേർക്കുക ഇതാ അവൻ അകന്നു പോവുകയാണെങ്കിൽ നിന്നിനിൽ നിന്നിൽ നിന്നും അവൻ അകന്നു പോവുകയാണെങ്കിൽ അവനെ നീ എന്താകൂ ചേർത്ത് പിടിച്ചോ അപ്പോൾ സാമ്യഹു നീ അവനെന്ത് ചെയ്യൂ വിട്ടു വീഴ്ച വിട്ടുവീഴ്ച നൽകൂ ഇതാ ഹ അവൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഇബാറത്തിന് എന്താവണം മുഫ്രദ് മുഹന്നസ് ജമ മനസ്സിലാല്ലോ അപ്പോൾ ഈ മൂന്നെണ്ണത്തിലേക്കും ചേർക്കണം ബി ഹി അതിൻ്റെ രണ്ട് ഇനത്തോടു കൂടി ഏതാണ് ഇനം മുതക്കറ് മുന്നസ് അപ്പോൾ മുതക്കറ് മുന്നസ് മുഫ്രദ് മുതക്കറ് മുഫ്രദ് മുഹന്നസ് മുസന്ന മുതക്കറ് മുസന്ന മുന്നസ് ജമ്മു മുതക്കർ ജമ്മു ഇങ്ങനെ ആറ് ജുംലയിലേക്ക് ഈ ഹംബ്ര ആയ എന്താവണം മടക്കണം മനസ്സിലായല്ലോ അപ്പോൾ സ്വിൽ എന്നതിനെന്താക്കണം ആറെണ്ണത്തിലേക്കും മടക്കണം അപ്പോൾ സാമ്യഹു എന്നതിനെയും എന്താക്കണം മടക്കണം മനസിലാവുന്നുണ്ടല്ലോ വെറു ഒന്നു മാത്രം എഴുതി അയച്ചു തരേണ്ട സ്വീകരിക്കുകയില്ല ഇനി അഞ്ചാമത്തത് കവ്വിൻ ഹംസ ജുമലിൻ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലമാ ഇറു റഫുൽ ബാലിസ അഞ്ചെണ്ണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അഞ്ചെണ്ണത്തിലേക്കും അഞ്ച് ജുമിലകൾ ഉണ്ടാക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് ലമാ ഇറു റഫുൽ ബാലിസ അഞ്ചെണ്ണമാണ് ആ അഞ്ചെണ്ണത്തിലേക്കും ഓരോരോ ഫ്യാലുകൾ ഉണ്ടാവണം മനസ്സിലായോ അപ്പോൾ ഒന്ന് ബാബുൽ ജമാഅത്തിലേക്ക് ചേർത്തിനെങ്കിൽ പിന്നെ അടുത്ത രണ്ടാമത്തെ ജുംല എന്താ വരുത് ബാബുൽ അത് ചേർക്കരുത് ബാക്കി നാലെണ്ണം ഞയോ ആലിഫുൽ ഇസ്നയി അങ്ങനെയുള്ള ബാക്കി നാലെണ്ണത്തിലേക്കും ചേർക്കുക മനസ്സിലായല്ലോ അപ്പോൾ അഞ്ച് ജുംലകൾ ഉണ്ടാക്കുക അഞ്ച് ജുമലുകളും എന്താവണം അത് ലമാർ റഫുൽ ബാരിസയുടെ അഞ്ച് ലമീറുകളിലേക്കും എന്താവണം ഉൾപ്പെടുത്തുന്നതാവണം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അഞ്ച് ജുംലകൾ എഴുതി ഇനി ആറാമത്തെ തമ്പിലീന് ലാസ്റ്റ് തമ്പിലീനാണ് കവ്വിൻ ജുംലത്തൻ ഒരു ജുംല ഉണ്ടാക്കുക ആ ജും വെറുതെ ഉണ്ടാക്കിയിട്ട് മുസന്ന മുബുത്ത അതിലുള്ള മുബുത്തത് എന്തായിരിക്കണം ആ ജും മുബുത്തത് എന്തായിരിക്കണം മുസന്ന ആയിരിക്കണം അപ്പൊ മുബുത്തത് വന്നാൽ എന്താണ് ഖബർ ഉണ്ടാവണം ആ ഖബർ വൽ മന്ത്സും ഫിയാലു കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം അതിലെ മുബുദ്ധ മനസ്സിലായല്ലോ ഖബർ അതിലുള്ള ഖബർ എന്തായിരിക്കണം മാലിയ മാലി നാക്കിസ് കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം അതിലെ ഖബർ മനസ്സിലായല്ലോ മുബുദ്ധ ഉണ്ടാക്കുക അതിലെ ഖബറ് മാലി നാക്കിസ് കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം ഖബർ ഇനി കവ്യം തന്നെ ഒരു ഉണ്ടാക്കുക അതിലുള്ള മുബുത്തത് എന്തായിരിക്കണം ജമ്മു മുദക്കർ സാലിമായിരിക്കണം ജമു മുദക്കർ സാലി അതിലെ മുബുത്തത് അപ്പോൾ ഖബർ എന്താവണം ജുമലത്ത് നേരത്തെ പറഞ്ഞതുപോലെ നാക്കിസായ മാലിയായ ഫാൽ കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം അതിലെ ഖബർ മനസ്സിലായല്ലോ അപ്പോൾ മുബുത്തത് എഴുതുക ജമ്മു മുദക്കർ സാലിമിനിക്കുള്ള മുബു മുബുത്തത് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ആദ്യമില്ല ഖബർ ശേഷം ഖബർ എന്ത് വരണം മാലി നാക്കിസായ ഫാൽ കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം ഖബർ ഇനി വേറൊരു ജുംബിലുണ്ടാക്കുക അതിലെ മുബുത്ത് എന്തായിരിക്കണം ജമ്മു മോന്ന സാലി ആയിരിക്കണം എന്നാൽ അതിലെ ഖബർ എന്താവണം മബുദ്വത്തും ബിമാലി നാക്കിസ് നാക്കിസ് ആയ മാതി ആയ ഫെയില് കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം അതിലെ ഖബർ പിന്നെ വേറൊരു ലാസ്റ്റായിട്ട് ഒരു അവസാനമായിക്കൊണ്ട് ഒരു ജുംലെ എഴുതുക ആ ജുംലെ ഒരു ജുംലുണ്ടാക്കുക എന്നിട്ട് അതിലെ മുബുദ്ധത എന്തായിരിക്കണം മുത്തക്കല്ലി മീന അപ്പോൾ അതിലുള്ള മുബുദ്ധത എന്തായിരിക്കണം ലമീറുൽ മുത്തക്കല്ലി മീന മുത്തക്കല്ലിമീനുള്ള ലമീറായിരിക്കണം മനസ്സിലായോ അപ്പോൾ ജമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ മുത്തക്കല്ലിമീൻ്റെ ജമനിക്കുള്ള ലമീറായിരിക്കണം അതിലുള്ള മുബുത്തത് മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്നും കൂടെ പറയുന്നു മുത്തക്കല്ലി മീന ജം ആണ് അവിടെ ഉപയോഗിച്ചത് അപ്പോൾ ജമയിൻ്റെ മുത്തക്കല്ല മുത്തക്കല്ലിമായ ലമീറായിരിക്കണം അവിടെയുള്ള മുബുത്തത് നല്ല ഖബർ ജംലത്തും അബ്ദുവത്തും വിമാലിന മാലിൻ ആഖി സാഹേലും കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം അതിലെ ഖബർ അപ്പോൾ കുറച്ച് കൂടുതൽ എഴുതാനുണ്ട് മനസ്സിലാവല്ലോ അപ്പോൾ ആറെണ്ണോട് എഴുതാതുകൊണ്ട് അഞ്ചെണ്ണം എഴുതാനൊക്കെ ഉള്ളതുണ്ട് അപ്പം കുറച്ച് അത്യാവശ്യം എഴുതാറുണ്ട് അതൊക്കെ ശരിക്ക് കൃത്യമായിട്ട് എഴുതി അയച്ചാൽ മതി ഉടായ്പയ്ക്ക് കൂടെ പകുതി എഴുതി അയച്ചു തന്നാൽ അത് സ്വീകരിക്കുന്നതല്ല മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം പരീക്ഷയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എഴുതുന്നത് എന്നൊക്കെയുള്ള ബോധം ഉണ്ടായ കൊണ്ട് എഴുതണം ഇൻഷാല്ല വെള്ളിയാഴ്ച രണ്ട് മണിക്കേക്ക് എഴുതി അയച്ചു തരിക ഇനി ഇപ്പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എത്ര എഴുതണം എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം മനസ്സിലായല്ലോ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യാം സ്ലാമലൈക്കും അലൈക്കും അല്ലാത്ത താല വബർക്കാത്തു മറക്കണ്ട ലാസ്റ്റ് സമയം വെള്ളിയാഴ്ച രണ്ട് മണിവരെയാകുന്നു